അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് ഇല്ലേ, അത് വെച്ചിട്ടാണ് കൊക്കോ പൗഡർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കൊക്കോ പൗഡർ കയ്യിലില്ലാത്ത സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് നല്ല ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാതേറ്റ് നമ്മൾ കൊക്കോ പൗഡറൊക്കെ ഉണ്ടാക്കി അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ ഇതിന് ആ 30 റുപ്യ വലിയ പാക്കറ്റ്, കുറച്ചൊരു വലിയ പാക്കറ്റ് ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ടൊന്നും എടുക്കണില്ല കേട്ടോ, എന്നൊരു 10 എണ്ണം എടുക്കണുള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളത്തെ ആ ക്രീമൊക്കെ മാറ്റാം, അത് നമുക്ക് ആവശ്യമില്ല. കളയൊന്നും വേണ്ട കേട്ടോ, കുട്ടികളുണ്ടെങ്കിൽ പോലും തിന്നോളൂ. അപ്പം അതാ അതൊക്കെ ക്രീമൊക്കെ എടുത്തിക്കണമെങ്കിൽ നമുക്കിത് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡർ ഉണ്ടല്ലോ, കാപ്പിപ്പൊടി, അതാണ്. ഞാൻ ഒരു 10 ബിസ്ക്കറ്റിൻ്റെ ഒരു 1.5 ടേബിൾ സ്പൂണും കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബ്രാൻഡിൻ്റെ ആയിട്ടാണ് അത് എടുത്തിക്കണത്, ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതായത് രണ്ടും കൂടി നല്ലോണം പൊടിച്ചെടുത്തിക്കണം, കൊക്കോ പൗഡറും കോഫി പൗഡറും കൂടി. അപ്പോൾ നമ്മുടെ കൊക്കോ പൗഡർ റെഡി ആയിട്ടല്ലോ, കൊക്കോ പൗഡർ എന്നാണ് പറഞ്ഞത്, ബിസ്ക്കറ്റും കോഫി പൗഡറും കൂടി നല്ലോണം അടിച്ചെടുത്തിക്കണം. ഇനി ഇത് നമുക്കൊരു പാത്രത്തേക്ക് എടുത്തേക്കുന്ന ഫ്രിഡ്ജിലെടുത്തോണ്ട് കിട്ടോ, പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കേട് വരുമല്ലെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഫ്രിഡ്ജിക്ക് എടുത്തോണ്ടത് കേക്ക് ഉണ്ടാക്കുക, ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോളേ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി കൊക്കോ പൗഡർ റെഡി ആയിട്ട് നമ്മൾ പെരയെ തന്നെ ഉണ്ടാക്കി എടുത്തേക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ ഇത് കേക്കിന് മാത്രമല്ല, പുഡിങ് ഉണ്ടാക്കാനും പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കുക, പിന്നെ അതിന് ഷെയ്ക്ക് ഉണ്ടാക്കുക, കുറച്ച് പാലും പഴവും ഇതൊക്കെ കൂടി ഇട്ടിട്ട് നല്ല അടിപൊളി ഷെയ്ക്ക് ഉണ്ടാക്കാം, എന്തിനും പറ്റിട്ട് ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് ഉണ്ടാക്കി അതേപോലെ തന്നെയാണ് കിട്ടും. അപ്പം ഞാൻ അതായിട്ട് ഞാൻ ഒരു കേക്കാണ് ഉണ്ടായി കാണിച്ചു തരുന്നത്. അപ്പോൾ അര കപ്പ് മൈദ എടുക്കണുള്ളൂ, അതിനതായി 2 മുട്ട എടുത്തിക്കണ്, പിന്നെ ഒരു 1/2 കപ്പ് ഫുള്ളായിട്ടില്ല പഞ്ചസാര എടുത്തിക്കണ്, ഒരു 1/2 സ്പൂണ് വാനില എസൻസും, പിന്നെ ഒത്തിരി ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി, അതല്ലെങ്കിൽ ഞാൻ അത് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് അതൊക്കെ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിക്കണം. ഇനി ഇതൊക്കെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത് കേട്ടോ. ഇനി ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച കൊക്കോ പൗഡർ ഉണ്ടല്ലോ, അത് 2 ടേബിൾ സ്പൂൺ ഇട്ടെടുക്കുക. നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഇട്ടെടുത്തോണ്ട് കേട്ടോ. അതാകുമ്പോൾ ഒരു കയ്പ്പ് രസം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു 1/4 സ്പൂൺ നമ്മൾ ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡർ ഒന്നും ഇട്ടെടുക്കണില്ല, ബേക്കിംഗ് സോഡ മാത്രമേ അതിൽ ഇട്ടെടുക്കണുള്ളൂ. അപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ റെഡി ആക്കണുണ്ട് കേക്കിൻ്റെ. പിന്നെ അത് ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിക്കണത്, അതിക്ക് എണ്ണ പിന്നെ ഒന്ന് തേച്ച് കൊടുത്തിട്ടേ മൈദ ഇട്ട് തട്ടിയതാണത്. കേക്ക് ഉണ്ടാക്കണൊക്കെ വീഡിയോ നമ്മളെ ചാനൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഒന്ന് പോയി നോക്കുന്നുണ്ടോ. 3 മുട്ടയും പഞ്ചസാരയും മൈദയും മാത്രം വെച്ചുള്ള കേക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് കുക്കറിലാണ് ഇത് വേവിക്കാൻ വെക്കണം, അപ്പോൾ കുക്കറൊന്ന് ചൂടാവാൻ വെച്ചിരുന്നു. ഇത് 20 മിനിറ്റ് വെച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും കുക്കറിലാവുമ്പോഴേ. അപ്പോൾ ഇതാ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ലോണം പൊങ്ങി വന്ന് കഴിഞ്ഞ് വെന്തുക്കളോ നോക്കെ ഉള്ളൊക്കെ. അപ്പോൾ അതൊക്കെ റെഡിയായി വന്നിരിക്കുന്നു കേട്ടോ, നമ്മളെ കേക്കൊക്കെ. അപ്പോൾ കേക്കൊക്കെ നല്ല ചൂടാറിയതിന് ശേഷം അപ്പോൾ അത് എടുക്കുന്നത്, ചൂടാറിയിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് കിട്ടൂരതുപോലെ ഇപ്പോൾ കാര്യമൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിരിക്കണം. ഞാൻ പറഞ്ഞ് നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ 1/2 കപ്പ് മൈദയൊക്കെ ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കടയിൽ നിന്ന് മേടിക്കണമൊക്കെയാണെങ്കിൽ അധികം ആ ഒരു കയ്പ്പ് രസമൊക്കെ അരുതാതെ ഉണ്ടാവില്ല.
ബേക്കിംഗ് സോഡ മാത്രമേ ഇട്ടിട്ടുള്ളൂ, ബേക്കിംഗ് പൗഡർ ഒന്നും ഇട്ടിട്ടില്ല. എന്നാലും നല്ല സ്പോഞ്ച് പോലത്തെ കേക്ക് അവ കിട്ടിയിരിക്കണം കേട്ടോ. നല്ല കാര്യം ടേസ്റ്റ് ഉണ്ടാവും ചോക്ലേറ്റ് കേക്ക്. ഇത് നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് ഉണ്ടാക്കണം, അതേപോലത്തെ തന്നെ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ടോട്ട്, എല്ലാവരും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.